ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഒരു ക്രൈം കേസ് ഇല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലർ കേസ് എന്നൊക്കെ പറയുമ്പോൾ, കേസ് എന്നല്ല സോറി, ഒരു സിനിമ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ആകാംക്ഷ നിറയ്ക്കാനൊരു സാധ്യത വളരെ വലിയ രീതിയിൽ കൂടുതലാണ്, ശരിയല്ലേ? സോ അതുപോലെ ഒരു ആകാംക്ഷ നമുക്കുള്ളിലേക്ക് നിറച്ചിരുന്ന, മുമ്പെങ്ങും നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ഒരു കഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത, ബട്ട് ഒരു ചെറിയൊരു വ്യത്യസ്തതയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ജേണലിൽ വരുന്ന ഒരു സിനിമ. ഒരു അച്ഛൻ്റെ സ്നേഹം വളരെ വിപരീതമായിട്ട് നമുക്കെടുത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചധികം എക്സ്ട്രീം ലെവലിൽ നമുക്കെടുത്ത് കാണിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടർ എന്നാണ്. ഈ ഒരു സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ 2021 നമുക്ക് റിലീസ് ചെയ്തിട്ടുള്ള മാഡ് ഡമനെ നമുക്കറിയാമല്ലോ, മാഡ് ഡമൻ ലീഡിങ് റോള് വരുന്നൊരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം, അതിൻ്റെ ആ ഒരു റിവ്യൂവിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് സിനിമയുടെ വിശേഷത്തിലേക്ക്, ഒരുപാട് വിശേഷം അല്ലേ. ഒക്ലഹോമ എന്ന് പറയുന്നൊരു സ്ഥലം, ഒക്ലഹോമ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മുടെ ബില്ല് ഇപ്പോൾ കറൻ്റ് താമസിക്കുന്നത്. ബില്ല് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയുടെ കഥാനായകനാണ്, ആലിസൺ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ അച്ഛനാണ്. സോ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല. ഇയാളൊരു പരുക്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, വളരെ പരുക്കനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പരുക്കൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒന്ന് പറഞ്ഞ് രണ്ടിന് ലൈറ്റായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു കോപവും മുൻകോപവും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ബില്ല് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒക്ലഹോമയിൽ നിന്നും മാരിസ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. ഈ ഒരു മാരിസയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർസ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ആലോചിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, മാർസ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് പോകുന്നത് തൻ്റെ മകളായിട്ടുള്ള ആലിസനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആലിസൺ ഒരു ലൈറ്റ് ഒരു കൊലപാതക കേസിലൊക്കെ പെട്ട് പ്രതിയായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ആലിസനെ രക്ഷിക്കേണ്ട കടമ നമ്മുടെ ബില്ലിന് വരെയാണ്. ബിൽ എങ്ങനെയെങ്കിലും തൻ്റെ മകളെ രക്ഷിക്കണം. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ശ്രമിക്കുമ്പോൾ, വിർജീനിയ നടി, വിർജീനിയ എന്ന് പറയുന്നൊരു പെൺകുട്ടി നടിയാണ്. സോ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു 8.5 വയസ്സുള്ളൊരു മകളുണ്ട്. അപ്പോൾ ഈ ഒരു ഇവരെ മീറ്റ് ചെയ്യാണ്. ഇവരെ മീറ്റ് ചെയ്തതിന് ശേഷം തൻ്റെ മകളെ ഇയാൾക്ക് രക്ഷിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അതിൽ നിന്നും ഇയാൾ വഴുതി മാറിപ്പോകുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മിസ്റ്ററി ത്രില്ലർ ജേണലിൽ നമുക്ക് വളരെ പാക്കപ്പ് ചെയ്ത് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളൊരു മൂവിയാണ് സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പോൾ ഈ മൂവിയുടെ ഒരു പോസിറ്റീവ് നെഗറ്റീവിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ, പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് സിനിമയിലെ ക്യാരക്ടേഴ്സുകളുടെ പെർഫോമൻസ് ആണ്. അത് നമ്മുടെ ആലിസനായിട്ട് മകളായിട്ട് പെർഫോം ചെയ്തൊരു ക്യാരക്ടറാണെങ്കിലും, വിർജീനിയ എന്ന് പറയുന്നൊരു നടി ക്യാരക്ടറാണെങ്കിലും, ആ 8.5 വയസ്സുകാരി കുട്ടിയുടെ ക്യാരക്ടറാണെങ്കിലും, അതിലെല്ലാത്തിനുപരി മാഡ് ഡമൻ്റെ ബിൽ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണെങ്കിലും, അച്ഛൻ്റെ ക്യാരക്ടറിൽ പുള്ളിക്കാരൻ തട്ടി തൂക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. സോ ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രീൻ പ്രസൻസ് മാഡ് ഡമൻ ഇതിനുള്ളിൽ നമുക്ക് തരാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സിനിമ ഒരു പരിധിയിലധികം നിങ്ങൾ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മാഡ് ഡമൻ്റെ പെർഫോമൻസിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ കോർ പോയിൻ്റ് എന്ന് പറയുന്നത് പോലും മാഡ് ഡമനാണ്. ഇതെല്ലാം വിട്ട് കഴിഞ്ഞാലും സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് സിനിമയുടെ പ്ലോട്ടാണ്. ഞാൻ ആൾറെഡി നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നല്ലോ. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എൻഡിങ്ങിലെ സിനിമ ഒന്ന് അവസാനിക്കുന്നുണ്ട്. ലൈറ്റായിട്ട് നമുക്കൊരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടെങ്കിലും അതൊരു ഹ്യൂജ് പ്രെഡിക്റ്റബിലിറ്റി ആയിട്ട് മാറുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സോ ആ ഒരു രീതിയിലാണ് സിനിമ നമുക്ക് മേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു യൂഷ്വൽ ടച്ചൊക്കെ നമുക്ക് തോന്നുമെങ്കിലും വളരെ എൻഗേജിങ് ചെയ്ത് ഈ ഒരു സിനിമ നമ്മളെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റ് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട്. ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ മകളാണോ കൊലപാതക, അല്ലെങ്കിൽ ഇതിനകത്ത് ആരാണ് കൊലപാതക, അച്ഛനാണോ കൊലപാതക, ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസിൽ നമുക്ക് വരാനൊരു സാധ്യതയുണ്ട്. സോ ആ ഒരു രീതിയിൽ നമ്മൾ ലൈറ്റായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. സോ അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ വശവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബെറ്ററാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ലൈറ്റായിട്ട് നല്ല രസകരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിട്ട് കഴിഞ്ഞാലും സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്നെസ് എന്ന് പറയുന്നത് സിനിമ കുറച്ച് സ്ലോ ആണ്. കുറച്ച് നല്ല സ്ലോ ആണ്. വേണ്ടാത്ത കുറച്ച് സീക്വൻസൊക്കെ എടുത്ത് ആഡ് ചെയ്തതുപോലൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആ സീക്വൻസ് ഒന്നും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, എന്തിനാ വെറുതെ കുറച്ച് സീക്വൻസൊക്കെ എടുത്തിട്ട് നമ്മളെ ബോറടിപ്പിക്കുന്നത്. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള സമയമുള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ലൈറ്റായിട്ട് നിന്ന് മടിയാവാനൊരു സാധ്യതയുണ്ട്. നിങ്ങൾ മടിപ്പിച്ച് നിങ്ങൾ മേ ബി എണീച്ച് പോകാനൊരു സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു ലെങ്ത്തിലാണ് ഇരുമ്പ് മേടിച്ചിട്ടുള്ളത്. ഒരു 2.5 മണിക്കൂറോളം സിനിമയ്ക്ക്, 2.20 മിനിറ്റോളം സിനിമയ്ക്ക് ലെങ്ത്തുണ്ട്. സോ അതിലൊരു 20 മിനിറ്റ് കട്ട് ചെയ്യാമായിരുന്നു ഭായി, ഒരു 20 മിനിറ്റ് കട്ട് ചെയ്യാമായിരുന്നു. ആ 20 മിനിറ്റ് അവർ ഇട്ടു, അത് വളരെ വലിയ രീതിയിൽ നമുക്കൊരു ബോറിംഗ് ആണ് ഉണ്ടാക്കുക. ബട്ട് ചില ആൾക്കാർക്ക് അത് ബോറിംഗ് ഉണ്ടാക്കില്ല കേട്ടോ, ചില ആൾക്കാർ അത് ഫുള്ളും കണ്ടുപോകാനൊരു സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ലൈറ്റായിട്ട് നമ്മളൊന്ന് ബോറടിപ്പിക്കാൻ സാധ്യതയുണ്ട്. സോ എക്സ്പെഷ്യലി എന്നെ ബോറടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെയും ബോറടിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 20 മിനിറ്റ് ബട്ട് എങ്കിൽ പോലും
ഒരു തവണ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജിനും ഒരുപടി മുമ്പ് നിൽക്കുന്ന ഒരു സിനിമയാണ് സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നൊരു സിനിമ. നിങ്ങൾക്ക് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. പഹേ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6.5 ആണ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപോ മണ്ടിൽ ദാൻ ബെനസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടി എസ്. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ.